find Fourier cosine transform of f of x defined as f of x is equal to 1, 0, less than x, less than a, 0, x greater than or equal to a. Hence, find its inverse. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതാൻ പോകണം. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതാം. ഫോർമുല എന്താണ്, റൂട്ട് ഓഫ് 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എക്സ്. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എക്സ് ആണ്, വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. ഇൻവേർഷൻ ഉപയോഗിക്കുമ്പോൾ എസ് ആണ്, അത് മാറിപ്പോരുത്. ഒന്ന് എക്സും മറ്റത് എസ്സും മാറിപ്പോരുന്നിട്ടാ. അപ്പൊ നമ്മൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, റൂട്ട് ഓഫ് 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെ 0 ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് നമ്മുടെ ഈ പ്രോബ്ലത്തെ സംബന്ധിച്ച് 0 ടു എയിലേക്ക് ചുരുങ്ങുകയാണ്. 0 ടു എ, 0 ടു എ, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എ. എഫ് ഓഫ് എക്സ് എന്താണ്, 1 ഇൻറ്റു കോസ് എസ് എക്സ് ഡി എക്സ്. ഇൻ ഓൾ അതർ ഇന്റർവൽ, ഇൻ ഓൾ അതർ കേസസ് ദ ഫംഗ്ഷൻ വാല്യൂ ബി 0. അപ്പൊ നമുക്ക് നമ്മുടെ ലിമിറ്റ് ചുരുങ്ങി 0 മുതൽ എ വരെ ഉള്ളൂ. ആ 0 മുതൽ എ വരെയുടെ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് 2 ബൈ പൈ കോസ് എസ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സൈൻ എസ് എക്സ് ആണ് ബൈ എസ്, 0 ടു എ. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 ബൈ പൈ എക്സിന് പകരം നമ്മൾ എക്സിന് പകരമാണ് കൊടുക്കുന്നത്. എക്സിന് പകരം എ കൊടുക്കുമ്പോൾ സൈൻ എ എസ് ബൈ എസ്. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് 0 ആയിപ്പോ, സൈൻ 0 0 ആയിപ്പോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ടി സോൾവ്. അതായത് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ വാല്യൂ റൂട്ട് ഓഫ് 2 ബൈ പൈ സൈൻ എ എസ് ബൈ എസ് എന്ന് കിട്ടി. റൂട്ട് ഓഫ് 2 ബൈ പൈ സൈൻ എ എസ് ബൈ എസ്. അപ്പൊ ആദ്യം ഫോർമുല എഴുതി, ആ ഫോർമുലയിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി എന്നുള്ളത് 0 ടു എയിലോട്ട് മാറി. 0 ടു എയിൽ ഫംഗ്ഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, 1 എന്ന് കൊടുത്തു. അപ്പോൾ 1 ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടി. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ സൈൻ എസ് എക്സ് ബൈ എസ് എന്ന് കിട്ടി. അപ്പർ ലിമിറ്റ് എയും ലോവർ ലിമിറ്റ് 0 ആയി നമ്മൾ കൊടുത്തു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ എ എസ് ബൈ എസ് എന്ന് കിട്ടി, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. ദെയർഫോർ ദ ഫൈനൽ ആൻസർ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു സൈൻ എ എസ് ബൈ എസ്. ഇനി തന്നെ ഇൻവേർഷൻ ഫോർമുല ഉപയോഗിക്കണം. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഇൻവേർഷൻ ഫോർമുല. അപ്പൊ ഇൻവേർഷൻ ഫോർമുല എന്താണ്, റൂട്ട് ഓഫ് 2 ബൈ പൈ, റൂട്ട് ഓഫ് 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എസ് എസ് എഫ് സി എസ് ഡി എസ് എഫ് സി എസ് കോസ് എസ് എക്സ് ഡി എസ് കോസ് എസ് എക്സ് ഡി എസ് ആണ് മാറിപ്പോരുത്. ഇൻവേർഷൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് എസ് ആണ്, കൊസൈൻ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ആണ്, അത് മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സ് വെച്ചാണ് ചെയ്യേണ്ടത്, എസ് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ റൂട്ട് ഓഫ് 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് സി എസിന്റെ വാല്യൂ എത്രയാണ്, റൂട്ട് ഓഫ് 2 ബൈ പൈ സൈൻ എ എസ് ബൈ എസ് കോസ് എസ് എക്സ് ഡി എസ്. ഇതിൽ റൂട്ട് ഓഫ് 2 ബൈ പൈ റൂട്ട് ഓഫ് 2 ബൈ പൈ കുണിച്ച് കഴിയുമ്പോൾ നമുക്ക് 2 ബൈ പൈ എന്ന് കിട്ടും. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ എ എസ് കോസ് എസ് എക്സ് ഡി എസ്. അപ്പൊ സൈൻ എ എസ് കോസ് എസ് എക്സ് ഡി എസ് ബൈ എസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ സൈൻ എ എസ് കോസ് എസ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 2 ഉണ്ടെങ്കിൽ നമുക്ക് 2 സൈൻ എ സൈൻ ബി യുടെ ഫോർമുല അപ്ലൈ ചെയ്യണം. 2 സൈൻ എ സൈൻ ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 സൈൻ എ സൈൻ ബി എന്ന ഫോർമുല എന്താണ്, കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഇങ്ങനെ ഒരു ഫോർമുല. ഇവിടെ 2 സൈൻ എ കോസ് ബി ആണ് അല്ലെ, ഇവിടെ 2 സൈൻ എ കോസ് ബി ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഫോർമുല, 2 സൈൻ എ കോസ് ബി ആവുമ്പോ sin of a plus b minus sin of a plus b plus sin of a minus b. ഇവിടെ നമുക്ക് ഈ 2 നമ്മൾ അകത്തോട്ട് കയറ്റാണെങ്കിൽ, ഈ 2 നമ്മൾ അകത്തോട്ട് 2 1 by pi into integral 0 to infinity 2 sin as cos sx
ds divided by s ne erkanengil ee 2 sin as cos sx ne namak ee formula ilike maatcham formula edana trigonometric identity 2 sin a cos b 2 sin a cos b nu paranjal sin a plus b plus sin a minus b ana aa formula veech namak ee problem work out cheya of formula apply cheyumbo 1 by pi integral 0 to infinity 2 sin a s cos s x endayirikum answer varune sin a s a de sanathe a s le b de sanathe s x a s plus s x sin a plus b plus sin a minus b a s minus s x divided by s ds that is equal to 1 by pi integral 0 to infinity sin ഇവിടെ നമുക്ക് s പുറത്തേക്ക് എടുക്കാം s പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കി a plus x into s plus sin a minus x into s by s ds അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് sin a plus x into s ഈ രണ്ടിലുള്ള s ഞാൻ പുറത്തേക്ക് എടുത്തു ഇവിടെയും s പുറത്തേക്ക് എടുത്തു അപ്പോൾ sin a plus x into s plus sin a minus x into s by s ds ഇനി ഇതിനെ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഒന്നും കൂടി ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1 by pi ഇന്റഗ്രൽ 0 to infinity sin a plus x into s by s ds plus 0 to infinity sin a minus x into s by s ds ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ sin a x by ds ഇനി ഇതിന്റെ വാല്യൂ ഇതിന്റെ വാല്യൂ 1 by pi into ഈ പർട്ടിക്കുലർ 0 to infinity sin a plus x by s into s in ds ന്റെ ആൻസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഫോറിയർ ഇന്റഗ്രൽ പഠിച്ചപ്പോ ഇങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചായിട്ട് ഓർക്കണം അതായത് 0 to infinity sin x by x dx ഇതിന്റെ ആൻസർ എത്രയാണ് പറഞ്ഞേ ഓർക്കണ്ടായിരിക്കണം 0 to infinity sin x by x dx ന്റെ ആൻസർ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട് ഒരു പ്രോബ്ലത്തിന്റെ ഫൈനൽ ആൻസറിലേക്ക് കടക്കുമ്പോൾ നമ്മൾ 0 to infinity sin x by x കണ്ടുപിടിച്ചിട്ടുണ്ട് ഫോറിയർ pi by 2 എന്ന് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് pi by 2 നമ്മൾ ഫോറിയർ ഇന്റഗ്രലിൽ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ആൾസോ ഡെഡ്യൂസ് ദാറ്റ് 0 to infinity sin x by x dx എത്രയാണ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് pi by 2 ആ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം ഉണ്ട് 0 to infinity sin a plus x into s by s ds ന് നമുക്ക് ആ ആൻസർ അപ്ലൈ ചെയ്യാം അപ്പൊ ഇവിടെ ആൻസർ നമുക്ക് കിട്ടുന്നത് 1 by pi into pi by 2 plus pi by 2 ഒരു കണ്ടീഷൻ ഉണ്ട് ഇഫ് x less than a ഈ x എന്നുള്ളത് എയേക്കാളും കുറവാണെങ്കിൽ x എന്നുള്ളത് എയേക്കാളും കുറവാണെങ്കിൽ നമുക്ക് ഈ sin a plus x into s by s ന്റെ ആൻസർ എന്ത് കിട്ടും pi by 2 കിട്ടും sin a minus x into s ds by s ന്റെ ആൻസറും pi by 2 കിട്ടും ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഈ x എന്നുള്ളത് ഗ്രേറ്റർ ദാൻ a ആണെങ്കിൽ x ഗ്രേറ്റർ ദാൻ a ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത് 1 by pi into pi by 2 രണ്ടാമത്തെ കേസ് ഈ രണ്ടാമത്തെ കേസ് കിട്ടുന്നത് മൈനസ് പൈ ബൈ 2 ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് ആൻസർ ആയിരിക്കും കിട്ടുന്നത് ഒരു ആൻസർ എപ്പോഴാണ് ഈ എക്സ് ലെസ് ദാൻ എ ആണെങ്കിൽ ഈ എക്സ് ലെസ് ദാൻ എ ആണെങ്കിൽ ഇതിന്റെ ആൻസർ ഇത് പൈ ബൈ 2 ആണ് ഇതും പൈ ബൈ 2 ആണ് ഈ എക്സ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ഫസ്റ്റ് ആൻസർ പൈ ബൈ 2 ആണ് രണ്ടാമത്തെ ആൻസർ മൈനസ് പൈ ബൈ 2 അപ്പൊ ഇതിന്റെ ആൻസർ പറയുമ്പോൾ രണ്ട് ആൻസറും പറയണം എക്സ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ഇവിടുത്തെ ഈ കിട്ടുന്ന രണ്ട് കേസിലുള്ള എക്സ് ഈ വേരിയബിൾ എക്സ് എന്നുള്ളത് ലെസ് ദാൻ എ ആണെങ്കിൽ ഇവിടെയും പൈ ബൈ 2 ഇവിടെയും പൈ ബൈ 2 പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 1 ബൈ പൈ ഇൻറ്റു പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 ഇനി എക്സ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിലോ ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ആദ്യത്തെ പൈ ബൈ 2 ആയിരിക്കും രണ്ടാമത്തെ മൈനസ് പൈ ബൈ 2 ആയിരിക്കും 1 by 2 1 by pi into പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാർട്ട് എന്ത് പോകും സീറോ ആയിപ്പോ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 സീറോ ആയിപ്പോ ഫസ്റ്റ് പാർട്ട് എന്ത് കിട്ടും 1 by pi into pi by 2 plus pi by 2 എന്ന് മനസ്സിലാക്കും അപ്പൊ ഈ രണ്ട് റിസൾട്ട് എഴുതണം എക്സ് ലെസ് ദാൻ എ എന്നുള്ള കേസ് എഴുതണം എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നുള്ള കേസ് എഴുതണം അപ്പോ ഗ്രേറ്റർ ദാൻ എയുടെ കേസിൽ വരുമ്പോ ഈ രണ്ടാമത്തെ കേസ് മൈനസ് പൈ ബൈ 2 ആവും
x less than a level number random pi bit. Pingin ana inversion formula beche, in the final answer like it, number like this.